हरे कृष्ण मत्तोरु भगवद्गीत क्लासिलेक्क एल्लावर्क्कुम स्वागतम ओम अज्ञानतिमिरांधस्य ज्ञानांजनशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः हे कृष्ण करुणा सिंधु दीनबंधो जगत्पदे गोपेशा गोपिका कांधा राधा कांध नमोस्तुते तप्त कांचन गौरंगी राधे वृंदावनेश्वरी वृषभानुसुते देवी प्रणमामि हरि प्रिये वांचा कल्पतरुभश्च कृपा सिंधुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय हरे कृष्णा കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത് യുദ്ധകളത്തിന്റെ നടുവിലായിട്ട് രഥം കൊണ്ടുവന്ന് ഭഗവാൻ നിർത്തുമ്പോൾ എതിർ പക്ഷത്ത് നിൽക്കുന്ന ബന്ധുമിത്രാദികളെ ഗുരുജനങ്ങളെ പിതാമഹന്മാരെ ഒക്കെ കണ്ടിട്ട് അർജുനന് മാനസിക ദൗർബല്യം ഉണ്ടാവുകയും തത്ഫലമായിട്ട് അർജുനന്റെ ശരീരത്തിന് വിറയൽ ഉണ്ടാവുകയും രോമാഞ്ചം ഉണ്ടാവുകയും തൊലി ചുട്ടുനീറുകയും ഗാന്ഡീവം കൈകളിൽ നിന്ന് വഴുതിപ്പോവുകയും ഒക്കെ ചെയ്തു അത്തരം അവസ്ഥയിൽ നിന്നുകൊണ്ട് അർജുനൻ ഭഗവാനോട് തനിക്കിനി യുദ്ധം ചെയ്യേണ്ട താൻ ബന്ധുമിത്രാദികളെ കൊന്നൊടുക്കിയിട്ട് തനിക്ക് രാജ്യം കൈവശപ്പെടുത്തേണ്ട താൻ ഇതെല്ലാം വിട്ടെറിഞ്ഞിട്ട് കാട്ടിൽ പോയി തപസ്സനുഷ്ഠിക്കാൻ പോവുകയാണ് എന്ന് പറയുന്നത് വരെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത് അപ്പോൾ ഇനിയുള്ള ഭാഗങ്ങളിൽ അർജുനൻ യുദ്ധം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഭഗവാനോട് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അതെന്താണെന്ന് നമുക്ക് നോക്കാം ശ്ലോകം 32 നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത് ഒന്നാമത്തെ അധ്യായമാണ് ഒന്നാമത്തെ അധ്യായത്തിലെ 32-ാമത്തെ ശ്ലോകമാണ് നാം ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് किं नो राजेन गोविंदा किं भोगैर्जीवितेन वा एषामर्थे कांक्षिदं नो राज्यं भोगा सुखानि च श्लोक 33 ता इमे अवस्थिदा युद्धे प्राणां स्तेक्त्वा धनानि च आचार्या पितरा पुत्रा तथैवा च पितामहः ശ്ലോക 34 മാതുല ശ്വശുരാ പൗത്ര ശ്യാല സംബന്ധിനസ്തദാ ഏതാന്നാഹന്തുമിച്ഛാമി ഹ്നദോ അപി മധുസൂദന ശ്ലോക 35 അപി ത്രൈലോക്യ രാജ്യസ്യ ഹേതോ കിം നു മഹീകൃതേ നിഹത്യാദാർത്ര രാഷ്ട്രാന്ന കാ പ്രീതി സ്യാ ജനാർദ്ദന 32 മുതൽ 35 വരെയുള്ള ശ്ലോകങ്ങൾ ഒരുമിച്ചാണ് കൊടുത്തിരിക്കുന്നത് ഇതിൽ ഈ ശ്ലോകങ്ങളിൽ എല്ലാം പറയുന്നത് അർജുനൻ യുദ്ധം ചെയ്യാതിരിക്കാൻ വേണ്ടിയുള്ള കാരണങ്ങളാണ് വിവർത്തനം ഹേ ഗോവിന്ദ രാജ്യം കൊണ്ടും ഭോഗങ്ങൾ കൊണ്ടും ജീവിതം കൊണ്ട് തന്നെയും ഞങ്ങൾക്ക് എന്ത് പ്രയോജനം ആർക്കു വേണ്ടി ഞങ്ങൾ ഇതെല്ലാം ആഗ്രഹിക്കുന്നുവോ അവരെല്ലാം സ്വത്തും പ്രാണനും കൂടി ഉപേക്ഷിക്കാൻ തയ്യാറായി ഇതാ രണാങ്കണത്തിൽ നിൽക്കുന്നു മധുസൂദന ശ്യാലന്മാർ ഗുരുജനങ്ങൾ പിതൃപിതാമഹന്മാർ മക്കൾ അമ്മാവന്മാർ ശ്വശുരന്മാർ തുടങ്ങിയ ബന്ധുക്കളാണ് ഇങ്ങനെ മുന്നിൽ നിൽക്കുന്നത് ഞാൻ എന്തിന് അവരെ കൊല്ലണം അവരെ വധിക്കുകിൽ ത്രൈലോക്യമാകെ നേടാമെന്ന് വച്ചാലും ഞാൻ അവരോട് യുദ്ധം ചെയ്യാനില്ല പിന്നെ എങ്ങനെയാണ് വെറും മണ്ണിനു വേണ്ടി അവരെ കൊല്ലാനാവുക ജനാർദ്ദന ധാർത്ര രാഷ്ട്രന്മാരെ ഹിംസിച്ചിട്ട് ഞങ്ങൾക്ക് എന്ത് സുഖം കിട്ടാനാണ് വലിയൊരു വിവർത്തനമാണ് ഈ നാല് ശ്ലോകങ്ങളുടെയും വിവർത്തനം ഒരുമിച്ചാണ് തന്നിരിക്കുന്നത് ഇവിടെ അർജുനൻ ഒരുപാട് കാരണങ്ങൾ നിരത്തുകയാണ് ഭഗവാന്റെ മുൻപിൽ അല്ലെ രാജ്യം
കൈവശമാക്കിയിട്ട് അവിടെ ഉണ്ടാകുന്ന അവിടെ നിന്നും കിട്ടുന്ന സുഖ സൗകര്യങ്ങൾ ഞങ്ങൾക്ക് എന്തിനാണ്, എന്താണ് അതുകൊണ്ട് പ്രയോജനം, ആർക്കു വേണ്ടിയാണ് ഞങ്ങൾ ഇതെല്ലാം ആഗ്രഹിക്കുന്നത്. അവര് എല്ലാം ഉപേക്ഷിക്കാൻ തയ്യാറായിട്ട് രണാങ്കണത്തിൽ വന്ന് നിൽക്കുകയാണ്. അപ്പോ ഗുരുജനങ്ങളുണ്ട് അവിടെ, പിതാമഹന്മാരുണ്ട്, മക്കളുണ്ട്, അമ്മാവന്മാരുണ്ട്, ബന്ധുക്കള് എല്ലാവരും തന്നെയുണ്ട്. അപ്പോ അവരെയൊക്കെ എന്തിനാണ് ഞാൻ കൊല്ലേണ്ടത് എന്നൊക്കെ ചോദിക്കുകയാണ് ഭഗവാനോട്. ത്രൈലോക്യമാകെ നേടാൻ പറ്റുമെന്ന് വച്ചാലും ഞാൻ അവരോട് യുദ്ധം ചെയ്യാനില്ല എന്ന് പറയാണ്. ഇവിടെ ഈ ശ്ലോകങ്ങളില് ഭഗവാനെ അർജുനൻ പല പല പേരുകളിൽ വിശേഷിപ്പിക്കുന്നുണ്ട്. ആദ്യം പറയുന്നത് ഗോവിന്ദ എന്നാണ്. ഗോവിന്ദ എന്ന ഭഗവാന്റെ നാമം വരാൻ കാരണം ഭഗവാൻ ഗോക്കൾക്കും ഇന്ദ്രിയങ്ങൾക്കും ആനന്ദം പ്രദാനം ചെയ്യുന്നു എന്ന അർത്ഥത്തിലാണ് ഭഗവാനെ ഗോവിന്ദൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഗോവിന്ദ എന്ന് നാം ഭഗവാനെ വിശേഷിപ്പിക്കുമ്പോൾ നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ സംതൃപ്തി അല്ല നാം അവിടെ അർത്ഥമാക്കേണ്ടത്, മറിച്ച് നമ്മുടെ നാം ചെയ്യുന്ന പ്രവൃത്തി കൊണ്ട് ഭഗവാന്റെ ഇന്ദ്രിയങ്ങളെ സന്തോഷിപ്പിക്കണം എന്നതാണ്. നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് നമുക്ക് എങ്ങനെ ഭഗവാന്റെ ഇന്ദ്രിയങ്ങളെ സംതൃപ്തിപ്പെടുത്താനാകും? നമ്മുടെ ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ച് നാം ഭഗവാന്റെ സേവനങ്ങൾ ചെയ്യുക. അപ്പോ നമ്മുടെ ഇന്ദ്രിയങ്ങൾ ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെടുമ്പോൾ ഭഗവാനെ സന്തോഷിപ്പിക്കുന്നതിനൊപ്പം നമ്മുടെ ഇന്ദ്രിയങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള തൃപ്തി കൈവരും. ഇതാണ് ഇവിടെ ഗോവിന്ദൻ എന്ന പദത്തിന്റെ യഥാർത്ഥ അർത്ഥം. പക്ഷേ നമ്മൾ എപ്പോഴും ചെയ്യുന്നത് നമ്മുടെ ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്താനാണ് അല്ലെ? നാം ഭഗവാനെ പറ്റിയിട്ട് ചിന്തിക്കാറേയില്ല. നമുക്ക് എന്തെങ്കിലും ദുഃഖം വരുമ്പോൾ മാത്രമാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും കഷ്ടതകൾ അനുഭവിക്കേണ്ടി വരുമ്പോഴാണ് നാം ഭഗവാനെ ഓർക്കുന്നത് അല്ലെ? എന്തിനാണ് എനിക്ക് ഇത്തരം വിധി തന്നത്, അല്ലെങ്കിൽ എന്തിനാണ് എനിക്ക് ഇത്തരം അനുഭവങ്ങൾ തന്നത് എന്നാണ് നാം എപ്പോഴും ചിന്തിക്കുന്നത്. പക്ഷേ സന്തോഷം വരുമ്പോൾ ഒരിക്കലും നാം ഭഗവാനെ ഓർക്കാറില്ല, അതിനെ ഒരു നന്ദി സൂചകമായിട്ട് നാം ഭഗവാനെ സ്മരിക്കാറില്ല. നാം സദാ ഭഗവാനെ സ്മരിക്കണം, ഒരിക്കലും ഭഗവാനെ നാം വിസ്മരിക്കാൻ പാടില്ല എന്നാണ് ശാസ്ത്രങ്ങളിൽ പറയുന്നത്. ഭക്തിരസാമൃത സിന്ധുവിൽ പറയുന്നു, സ്മാർത്തവ്യ സതതം വിഷ്ണു വിസ്മാർത്തവ്യോ ന ജാതുചേത്. സർവേ വിധി നിഷേധ സ്യുർ ഏതയോർ ഏവ കിങ്കര. എന്താണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്? ഭഗവാൻ ശ്രീകൃഷ്ണൻ വിഷ്ണുവിന്റെ ഉത്ഭവസ്ഥാനമാണ്. അദ്ദേഹത്തെ ഒരിക്കലും വിസ്മരിക്കാതിരിക്കുകയും സദാ ഓർമ്മിക്കുകയും വേണം. ശാസ്ത്രങ്ങളിൽ പറയുന്ന എല്ലാ നിയമങ്ങളും വിലക്കുകളും ഈ രണ്ട് തത്വങ്ങളുടെയും സേവകരായിരിക്കും എന്നാണ് പറയുന്നത്. അതായത് ഇതിന്റെ രത്ന ചുരുക്കം എന്നാൽ, നാം സദാസമയവും ഭഗവാനെ സ്മരിക്കുക, ഒരിക്കലും ഭഗവാനെ വിസ്മരിക്കാതിരിക്കുക, അതായിരിക്കണം നമ്മുടെ പരമമായിട്ടുള്ള ലക്ഷ്യം. പക്ഷേ നാം എപ്പോഴും നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ സംതൃപ്തി, നമ്മുടെ സുഖഭോഗങ്ങൾ, അതിനെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത്. ഭൗതിക ലോകത്തിലെല്ലാവരും താന്താങ്ങളുടെ സംതൃപ്തിയെക്കുറിച്ച് മാത്രമാണ് ആലോചിക്കുന്നത്, തങ്ങളുടെ സുഖത്തെക്കുറിച്ച് മാത്രമാണ് സദാസമയവും ചിന്തിക്കുന്നത്. അപ്പൊ നമ്മുടെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ചിട്ട് ഭഗവാൻ അത് തന്നുകൊള്ളണം എന്നാണ് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുന്നത്. പക്ഷേ ഭഗവാൻ സകല ജീവാത്മാക്കളും അവരാഗ്രഹിക്കുന്ന തരത്തിലല്ല അവർക്ക് സുഖഭോഗങ്ങളും സംതൃപ്തിയും നൽകുന്നത്, മറിച്ച് അവര് അർഹിക്കുന്ന തരത്തിലാണ്. ഇതിനെല്ലാം പുറമെ ഭഗവത് ഭക്തരായിട്ടുള്ള ആളുകൾ എന്താണ് ചെയ്യുന്നത്? തങ്ങളുടെ ഇന്ദ്രിയ സംതൃപ്തിയെക്കുറിച്ച് ചിന്തിക്കാതെ ഭഗവാനെ സംതൃപ്തിപ്പെടുത്തുവാൻ, ഭഗവാനെ സന്തോഷിപ്പിക്കുവാൻ നാം എന്താണ് ചെയ്യേണ്ടത് എന്ന് സദാസമയം ചിന്തിച്ചുകൊണ്ട് ഭഗവാനെ സദാസമയവും സ്മരിക്കുന്ന ആളുകളാണ് ഭക്തന്മാര്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ഒരാവശ്യവും ഭഗവാനോട് പറയേണ്ടതായിട്ട് ഒരിക്കലും വരുന്നില്ല. കാരണം ഭഗവാൻ അവരുടെ എല്ലാ ആഗ്രഹങ്ങളും അതാത് സമയത്ത് അവരർഹിക്കുന്ന രീതിയിൽ ഭഗവാൻ അത് സാധിച്ചു കൊടുക്കും. ഭഗവാനെ നാം ആരാധിക്കുമ്പോൾ, ഭഗവാന്റെ തിരുനാമം ജപിക്കുമ്പോൾ അതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. നമുക്ക് അർഹമായത് മാത്രമാണ് ഭഗവാൻ നമുക്ക് തരുന്നത്, അത് എല്ലാ കാലവും നമ്മളിൽ നിലനിൽക്കുകയും ചെയ്യും. പഞ്ചതന്ത്രത്തില് ഒരു കഥ പറയുന്നുണ്ട് ഇതിനെ കുറിച്ചിട്ട്. ഇപ്പോൾ ഭഗവാൻ തരുന്ന
പ്രസാദ ദേവന്മാര് തരുന്ന പ്രസാദങ്ങളും തമ്മിലുള്ള വ്യത്യാസമാണ് ഈ കഥയിൽ പ്രധാനമായിട്ടും ചൂണ്ടിക്കാണിക്കുന്നത്. ഒരിക്കലെ ഒരാള് വളരെ കഠിനമായിട്ടുള്ള രീതിയിൽ തപസ് അനുഷ്ഠിക്കുകയാണ്. അപ്പോൾ അങ്ങനെ തപസ് അനുഷ്ഠിച്ച് അവസാനം ബ്രഹ്മദേവൻ പ്രത്യക്ഷപ്പെട്ടു. ഈ ഭക്തനോട് പറഞ്ഞു, അല്ലെ, നിന്റെ തപസ്സിൽ ഞാൻ സംതൃപ്തനായി, നിനക്ക് എന്ത് വരം വേണമെങ്കിലും ചോദിച്ചുകൊള്ളൂ എന്ന് പറയാണ്. ഞാൻ എന്ത് ആഗ്രഹിച്ചാലും അത് അപ്പോൾ തന്നെ സാധിക്കണം എന്ന് പറയും. അപ്പോൾ ഉടനെ ബ്രഹ്മദേവൻ തഥാസ്തു എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് മറഞ്ഞു പോകും. അപ്പോൾ വളരെ കാലം തപസ് അനുഷ്ഠിച്ച ആളാണ്. അദ്ദേഹത്തിന് വളരെയധികം ക്ഷീണവും തളർച്ചയും എല്ലാം അനുഭവപ്പെടുകയാണ്. അപ്പോൾ ഈ വരം നേടിയപ്പോൾ ഇത് സത്യമാണോ എന്നറിയാൻ വേണ്ടി അദ്ദേഹം ഒന്ന് പരീക്ഷിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അദ്ദേഹം ഒരുപാട് നാളുകളായി ശരിക്കുള്ള ഭക്ഷണം കഴിച്ചിട്ട്, അപ്പോൾ എനിക്കൊന്ന് വയറ് നിറച്ചൊരു മൃഷ്ടാന ഭോജനം കഴിക്കണം എന്നിങ്ങനെ ചിന്തിക്കുകയാണ്. അപ്പോൾ ഉടനെ തന്നെ അദ്ദേഹത്തിന് മുൻപില് പലവിധ തളികകളില് വിവിധങ്ങളായിട്ടുള്ള മൃഷ്ടാന ഭോജനങ്ങൾ വന്ന് നിറയാണ്. പഴങ്ങൾ, പച്ചക്കറികൾ, മധുര പലഹാരങ്ങൾ എന്നുവേണ്ട, അദ്ദേഹത്തിന് ആവശ്യമുള്ളതും ഇല്ലാത്തതും എല്ലാം അവിടെ വന്ന് നിറയാണ്. അപ്പോൾ അദ്ദേഹം അതെല്ലാം കണ്ടിട്ട്, ഓ, എനിക്ക് കിട്ടിയ വരത്തിന് ഫലപ്രാപ്തി ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് സന്തോഷിച്ച് അവയെല്ലാം കഴിച്ചു. കഴിച്ചു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും അല്ലേ ക്ഷീണം, ഉറക്കം ഇതെല്ലാം വരും, ആലസ്യം. അപ്പോൾ അദ്ദേഹം ചിന്തിക്കുകയാണ്, ഓ, എനിക്ക് വല്ലാതെ തളർച്ചയും ക്ഷീണവും ഒക്കെ അനുഭവപ്പെടുകയാണ്, എനിക്ക് എവിടെയെങ്കിലും ഒന്ന് കിടന്നൊന്ന് വിശ്രമിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ആലോചിക്കുകയാണ്. അപ്പോൾ അത്രയും ആലോചിക്കുമ്പോഴേക്കും ഉടനെ തന്നെ ഒരു മണിമഞ്ചം അവിടെ വരികയാണ്. മണിമഞ്ചത്തില് നല്ല കിടക്കയും പുതപ്പും എല്ലാം കൊണ്ട് മനോഹരമായിട്ടുള്ള ഒരു കട്ടിൽ അദ്ദേഹം ഉടനെ അവിടെ കയറിയിട്ട് വിശ്രമിക്കാനായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ കിടക്കാൻ നേരത്ത് അദ്ദേഹം ഇങ്ങനെ ആലോചിക്കുകയാണ്, അല്ലെ, കൊടും കാടാണ് അല്ലെ, ആരും ചുറ്റും അടുത്ത് ചുറ്റും ആരുമില്ല, വിജനമായിട്ടുള്ള സ്ഥലമാണ്. ഞാൻ ഇവിടെ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് എന്നെ കടുവ എങ്ങാനും വന്ന് ആക്രമിക്കുമോ എന്ന് ചിന്തിക്കുകയാണ്. അപ്പോൾ ഉടനെ തന്നെ കടുവ വന്ന് അദ്ദേഹത്തിനെ ആക്രമിക്കും. ബ്രഹ്മദേവൻ ഹിരണ്യകശിപുവിന് വരം കൊടുത്തിട്ട് കുഴപ്പത്തിലായത് നമുക്കറിയുള്ളതാണ് അല്ലെ. എന്നെ ഒരിക്കലും അല്ലെ, പല കണ്ടീഷനാണ് ഹിരണ്യകശിപു ചോദിച്ചത്. എന്നെ ഒരു വിധത്തിലും കൊല്ലാൻ ആർക്കും സാധിക്കരുത് എന്ന് വരം നേടിയിട്ടാണ്. പല പല കണ്ടീഷനായിരുന്നു, അകത്തും പുറത്തും കൊച്ചി കൊല്ലാൻ പാടില്ല, ആകാശത്തിലും ഭൂമിയിലും വെച്ച് കൊല്ലാൻ പാടില്ല, രാത്രിയും പകലും കൊല്ലാൻ പാടില്ല, ആയുധങ്ങൾ ഉപയോഗിച്ച് കൊല്ലാൻ പാടില്ല, അങ്ങനെ ഒരുപാട് കണ്ടീഷൻസ് ആയിരുന്നു ഹിരണ്യകശിപു ബ്രഹ്മദേവന് മുന്നിൽ നിരത്തിവെച്ചത്. അപ്പോൾ അതിൻ്റെ വരുംവരായികളെ കുറിച്ച് ഒന്നും ആലോചിക്കാതെ ബ്രഹ്മദേവൻ തഥാസ്തു എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് മറയുകയാണ് ചെയ്തത്. അതുപോലെ പല പല ഉദാഹരണങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റും. പക്ഷേ ഭഗവാൻ നമുക്ക് തരുന്ന എല്ലാ അനുഗ്രഹങ്ങളും ആത്യന്തികമായിട്ട് നമ്മുടെ നന്മ മാത്രം ഉദ്ദേശിച്ചുള്ളവയായിരിക്കും. അതുകൊണ്ട് നമുക്ക് യാതൊരു ദോഷവും ഒരു കാലത്തും വന്ന് ഭവിക്കില്ല. അത് ഭഗവാനിൽ നമുക്കുള്ള വിശ്വാസമാണ്. ഭഗവാൻ നമുക്ക് തരുന്ന രക്ഷയാണ് അതെല്ലാം. അപ്പോൾ ഇവിടെ അർജുനൻ ഈ ബന്ധുമിത്രാദികളോടുള്ള മമതാബന്ധം കൊണ്ടാണ് സ്വാഭാവികമായിട്ടുള്ള അനുകമ്പ ഇവിടെ പ്രദർശിപ്പിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന് യുദ്ധം ചെയ്യാതെ, ഈ ബന്ധുമിത്രാദികളെ കൊന്നൊടുക്കാതെ ഈ യുദ്ധക്കളത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടണമെന്നാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. സാധാരണ നമുക്ക് എന്തെങ്കിലും ഐശ്വര്യങ്ങളും എന്തെങ്കിലും വസ്തുവകകളൊക്കെ നമുക്ക് സ്വന്തമായിട്ടുണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ള ബന്ധുമിത്രാദികളെയൊക്കെ കാണിക്കുമ്പോൾ വളരെയധികം സന്തോഷം അനുഭവപ്പെടും അല്ലേ. അപ്പോൾ അതേ തത്വം തന്നെയാണ് ഇവിടെ അർജുനനും പറയുന്നത്. കാരണം അർജുനന് രാജ്യം സ്വന്തമായി കഴിയുമ്പോൾ, അർജുനൻ അതിൽ ആ രാജസിംഹാസനത്തിൽ ഇരുന്ന് ഭരിക്കുമ്പോൾ, രാജ്യത്തെ ഐശ്വര്യങ്ങളെല്ലാം അനുഭവിക്കുമ്പോൾ, അത് കാണുവാനായിട്ട് ആരും ബന്ധുമിത്രാദികളായിട്ട് ആരും അവശേഷിക്കില്ല അല്ലേ. അവരെ എല്ലാം കൊന്നൊടുക്കിയിട്ടാണ് അർജുനൻ ഈ രാജ്യം നേടുന്നത്. അത്തരത്തിലൊക്കെയാണ് അർജുനൻ ചിന്തിക്കുന്നത്. അപ്പോൾ തനിക്ക് വന്നു ചേരുന്ന ഐശ്വര്യത്തിൽ പങ്കുകൊള്ളുവാനായിട്ട് ആരും ഉണ്ടാവില്ല എന്നൊക്കെ ഓർത്ത് അർജുനൻ ഇവരെയൊന്നും കൊല്ലാതിരിക്കാനുള്ള വഴികളെ പറ്റിയിട്ടാണ് ആലോചിക്കുന്നത്. അപ്പോൾ ആധ്യാത്മികമായിട്ട് അല്ലെങ്കിൽ ഒരു ഭഗവത് ഭക്തൻ എന്താണ് ആഗ്രഹിക്കേണ്ടത്? ഭഗവാന്റെ ഇച്ഛയാണ് ഇവിടെ ഈ യുദ്ധം നടത്തുക എന്നുള്ളത്.
അപ്പൊ അതിലേക്ക് നാം സ്വയമേവ തയ്യാറാവുകയാണ് ചെയ്യേണ്ടത്. അർജുനൻ അതാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. പക്ഷെ അർജുനൻ തന്റെ ശരീരത്തെ മുൻനിർത്തി, തന്റെ ബന്ധുമിത്രാദികളെ മുൻനിർത്തിയിട്ടാണ് ഇപ്പോൾ ഇവിടെ ആലോചിച്ച് വിഷമിക്കുന്നത്. പൊതുവെ ഭഗവത് ഭക്തനായിട്ടുള്ള അർജുനൻ ഈ ബന്ധുമിത്രാദികളെ കൊന്നൊടുക്കുവാനായിട്ട് ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല, മറിച്ച് അവരെയെല്ലാം കൃഷ്ണൻ തന്നെ വധിച്ചുകൂടെ എന്നാണ് അർജുനൻ ചിന്തിക്കുന്നത്. പക്ഷെ ഭഗവാന്റെ പ്ലാൻ വേറൊന്നായിരുന്നു അല്ലെ. തന്റെ ഭക്തൻ ഇവിടെ വാഴ്ത്തപ്പെടണമെന്നാണ് ഭഗവാൻ വിചാരിക്കുന്നത്. ഇവരെല്ലാം അർജുനന്റെ കൈകൾ കൊണ്ട് മരിക്കണം. ഭഗവാൻ ഒരിക്കലും തന്നോട് അപരാധം പ്രവർത്തിക്കുന്ന ഭക്തർക്കെതിരെ പക വീട്ടാറില്ല, മറിച്ച് തന്റെ ഭക്തന്മാരായിട്ടുള്ള ആളുകളോട് ആരെങ്കിലും മോശമായി പെരുമാറുകയോ അവരെ വേദനിപ്പിക്കുകയോ ചെയ്താൽ അവരോട് ഒരിക്കലും ഭഗവാൻ ക്ഷമിക്കാറില്ല. ഇവിടെ പഞ്ചപാണ്ഡവരും ദ്രൗപദിയും കുന്തി മാതാവും ഒക്കെ ഭഗവാന്റെ അകമഴിഞ്ഞ ഭക്തരാണ്, ശുദ്ധ ഭക്തരാണ്. അവരെയാണ് ദുര്യോധനാദികൾ അപമാനിച്ചു വിട്ടത്. അപ്പോ അതുകൊണ്ട് തന്നെ ഭഗവാൻ അവർക്കുള്ള ശിക്ഷ വിധിച്ചു കഴിഞ്ഞു. അവർക്കുള്ള ശിക്ഷ മരണമാണ്. അപ്പൊ അത് അർജുനന്റെ കൈകൾ കൊണ്ട് ആവണം എന്നാണ് ഭഗവാൻ ഇവിടെ വിചാരിക്കുന്നത്. അടുത്ത ശ്ലോകം, ശ്ലോകം 36. പാപമേവാശ്രയേതസ്മാൻ ഹത്വൈതാ അതതായിനഹ തസ്മാന്നർഹാ വയം ഹന്തും ദാത്രരാഷ്ട്രാൻ സബാന്ധവാൻ സ്വജനം ഹി കഥം ഹത്വാ സുഖിന ശ്യാമ മാധവ. വിവർത്തനം: അക്രമികളായി ഇവരെ കൊന്നാൽ ഞങ്ങൾക്ക് പാപമായിരിക്കും നേട്ടം. ധൃതരാഷ്ട്രപുത്രന്മാരെയും സുഹൃത്തുക്കളെയും ഹിംസിക്കുക എന്നത് നമുക്ക് ഉചിതമല്ല. അല്ലയോ മാധവ, സ്വന്തം ബന്ധുക്കളെ കൊന്നിട്ട് എന്ത് നേടാനാണ്? ഞങ്ങൾക്ക് എങ്ങനെ സുഖിക്കാൻ കഴിയും? അപ്പൊ ഈ അക്രമികളായിട്ടുള്ള ആളുകളെ കൊന്നാൽ പാപമായിരിക്കും ലഭിക്കുക അല്ലെ, നമുക്കിതൊട്ടും ഉചിതമായ പ്രവൃത്തിയല്ല എന്ന് അർജുനൻ ഭഗവാനോട് പറയാണ്. ഇപ്പൊ ഭഗവാൻ ഇവിടെ അർജുനൻ മാധവ എന്ന പേരുകൊണ്ടാണ് വിശേഷിപ്പിക്കുന്നത്. മാധവ എന്നാല് ലക്ഷ്മി ദേവിയുടെ ഭർത്താവ് എന്നാണ് അർത്ഥം. ഇപ്പോ വൈദിക പ്രമാണം അനുസരിച്ചിട്ട് അക്രമികളായിട്ടുള്ള ആളുകള് 6 തരത്തിലുള്ളതാണ്. അപ്പൊ ഈ 6 തരത്തിലുള്ള അക്രമികളെ ഏത് സാഹചര്യത്തിലും വധശിക്ഷയ്ക്ക് വിധേയമാക്കാം എന്നാണ് ശാസ്ത്രങ്ങള് പറയുന്നത്. മനുസ്മൃതിയില് 8-ാമത്തെ അധ്യായത്തിന്റെ 350-ാമത്തെ ശ്ലോകത്തില് നമുക്കിതിനെ കുറിച്ചിട്ടുള്ള പരാമർശം കാണുവാൻ സാധിക്കും. അപ്പോ 6 തരത്തിലുള്ള അക്രമികള് ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. വിഷം കൊടുക്കുന്നവൻ, വീടിന് തീവെക്കുന്നവൻ, മാരകായുധങ്ങൾ കൊണ്ട് ആക്രമിക്കുന്നവൻ, സ്വത്ത് കൊള്ളയടിക്കുന്നവൻ, ഭൂമി കയ്യേറുന്നവൻ, അന്യന്റെ ഭാര്യയെ അപഹരിക്കുന്നവൻ, ഇത്തരം അക്രമികളെ ഉടനെ വധിക്കണം. അതുകൊണ്ട് പാപം ഇല്ല എന്നാണ് ശാസ്ത്രം പറയുന്നത്. എല്ലാ സാമാന്യ ജനങ്ങൾക്കും ഉള്ള നിയമമാണിത്. പക്ഷേ ഇവിടെ അർജുനൻ ഒരു സാമാന്യ മനുഷ്യനായിട്ടല്ല ചിന്തിക്കുന്നത്. അർജുനൻ ഭഗവത് ഭക്തനാണ്. അതുകൊണ്ട് സത്വഭാവത്തില് അധിഷ്ഠിതമായിട്ട് അക്രമികളോട് ക്ഷമിക്കാനാണ് അർജുനൻ ഇവിടെ ചിന്തിക്കുന്നത്. പക്ഷേ ഈ സാത്വിക മനോഭാവം ഒരു ക്ഷത്രിയന് ചേർന്നതല്ല എന്നാണ് ശ്രീമദ് ഭഗവത്ഗീത പറയുന്നത്. അപ്പോ ഒരു രാജ്യം ഭരിക്കാൻ ചുമതലപ്പെട്ട ആള് സാത്വികനായിട്ട് മാത്രം ഇരുന്നാല് ആ രാജ്യത്ത് വേണ്ടവണ്ണം നിയമം നടപ്പിലാക്കാനായിട്ട് സാധിക്കില്ല. ഇപ്പോ ഒരു രാജ്യം നാം നിർമ്മിക്കുമ്പോള് ആ രാജ്യത്ത് എല്ലാ സൗകര്യങ്ങളുടെയും കൂടെ നാം ഒരു ജയിലും നിർബന്ധമായിട്ടും നിർമ്മിക്കും. കാരണം ഹിംസ എന്ന് പറയുന്നത് നിയമം ശരിയായ രീതിയിൽ നടപ്പിലാക്കാൻ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വസ്തുതയാണ്. അതുകൊണ്ട് ഹിംസ അനുവദനീയമായിട്ടുള്ള രീതികളിൽ ചെയ്യുമ്പോൾ അത് നിയമ സാധുത ഉള്ള ഒന്നായിട്ട് മാറുകയാണ്. രാജ്യഭരണം ഏൽക്കുന്ന ആള് സാത്വികനായിരിക്കണം, പക്ഷെ ഒരിക്കലും ഒരു ഭീരുവാകാൻ പാടില്ല. ഉദാഹരണം ശ്രീരാമചന്ദ്ര ഭഗവാൻ അല്ലെ, ശ്രീരാമചന്ദ്ര ഭഗവാന്റെ രാമരാജ്യം, ആ രാജ്യത്ത് എല്ലാവരും വളരെ സന്തോഷത്തോടെയും സംതൃപ്തിയോടെയുമാണ് വാണിരുന്നത്. ഇനിയും ഒരു രാമരാജ്യം വരണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അദ്ദേഹം ഒരിക്കലും ഭീരുത്വം കാണിച്ചിട്ടില്ല. തന്റെ ഭാര്യയെ അപഹരിച്ചു കൊണ്ടുപോയ രാവണന് ലോക ചരിത്രത്തിൽ മറ്റെങ്ങും കാണാത്ത വിധത്തിലാണ് അദ്ദേഹം ശിക്ഷിച്ചത്. ഒരു ഭരണാധികാരി അല്ലെങ്കിൽ ഒരു രാജാവ് ഒരിക്കലും
ഭീരുവാകാൻ പാടില്ല അയാൾ സാത്വികനാവാം പക്ഷേ ഭീരുവാകാൻ പാടില്ല എന്നാണ് ഭഗവത്ഗീത പറയുന്നത് ഇവിടെ അർജുനന്റെ മുൻപിൽ നിൽക്കുന്ന എല്ലാവരും തന്നെ ഈ പറഞ്ഞ ആറ് തരത്തിലുള്ള അക്രമികളായിട്ട് മാറിയിരിക്കുകയാണ് അപ്പോ അതുകൊണ്ടാണ് സാമാന്യ നിയമം അനുസരിച്ച് അക്രമികളോട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ഭഗവാൻ അർജുനനോട് ആജ്ഞാപിക്കുന്നത് പക്ഷെ അർജുനൻ ചിന്തിക്കുന്ന എന്താണ് ഇവർ അക്രമികളാണെങ്കിൽ തന്നെയും ഇവരോട് ക്ഷമിക്കാം ഇവരോട് യുദ്ധം ചെയ്യാതിരിക്കാം യുദ്ധം ചെയ്യാതെ ഭീരുവായിട്ട് കാട്ടിലേക്ക് ഓടിപ്പോകാം എന്നാണ് അർജുനൻ വിചാരിക്കുന്നത് ധർമ്മത്തിന്റെയും സൽസ്വഭാവത്തിന്റെയും പേരിൽ കൃഷ്ണഭക്തൻ എന്ന പേരിലൊക്കെ അവർക്ക് മാപ്പ് കൊടുക്കണം എന്നാണ് അർജുനൻ കരുതുന്നത് ഇപ്പോൾ ക്ഷണികവും ശാരീരികവുമായിട്ടുള്ള സുഖത്തിനു വേണ്ടി കൊല്ലുക എന്നതുകൊണ്ട് ഒരു നേട്ടവും ഉണ്ടാവില്ല എന്നൊക്കെ അർജുനൻ വിചാരിക്കുകയാണ് ഐശ്വര്യ ദേവതയുടെ നാഥൻ എന്ന അർത്ഥത്തില് ഭഗവാനെ മാധവ എന്ന് വിശേഷിപ്പിക്കുന്നത് കൊണ്ട് അർജുനൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് നിർഭാഗ്യത്തിൽ കലാശിക്കുന്ന ഒരു പ്രവൃത്തി ചെയ്യാൻ കൃഷ്ണൻ തന്നെ പ്രേരിപ്പിക്കരുത് എന്ന് അർജുനൻ ഭഗവാനോട് പറയാതെ പറയുകയാണ് ഈ മാധവ എന്ന വിശേഷണത്തിലൂടെ പക്ഷേ നാം എപ്പോഴും ഓർക്കേണ്ട ഒരു വസ്തുതയുണ്ട് ഭഗവാൻ ഒരിക്കലും ഒരാളെയും വിപത്തിലേക്ക് തള്ളിവിടില്ല ശ്ലോകം 37 ഏദ്യപേതീന പശ്യന്തി ലോഭോപഹദ ചേതസഃ കുലക്ഷയകൃതം ദോഷം മിത്രദ്രോഹേ ച പാതകം ശ്ലോകം 38 കഥം നാജ്ഞേയം അസ്മാഭിഃ പാദാദാസ്മാൻ നിവർത്തിതും കുലക്ഷയകൃതം ദോഷം പ്രഭശ്യദ്ഭിർജനാർദ്ദന വിവർത്തനം ജനാർദ്ദന ലോഭാവേശം കൊണ്ട് ഇവർ ബന്ധുഹിംസയിലും സുഹൃത്തുക്കളോട് പൊരുതുന്നതിലും ദോഷം കാണുന്നില്ലെങ്കിലും കുലക്ഷയത്തിൽ നിന്നുണ്ടാകാവുന്ന ആപത്തുകളെ കുറിച്ച് അറിവുള്ള നമ്മൾ ഈ പാപകർമ്മങ്ങളിൽ നിന്ന് എന്തിന് വ്യാപൃതരാവണം അടുത്ത ഒരു പ്രശ്നം ഉന്നയിക്കുകയാണ് ഭഗവാന്റെ മുമ്പില് ഇവര് അക്രമികളായിക്കോട്ടെ പക്ഷെ ഇവരോട് ഇവരോട് ഇത്തരത്തിൽ പെരുമാറുന്നത് കൊണ്ട് അല്ലെങ്കിൽ ഇവരെ കൊന്നൊടുക്കുന്നത് കൊണ്ട് കുലക്ഷയം പോലെയുള്ള മഹാവിപത്തുകൾ വന്നു ചേരുമെന്ന് നമുക്കറിവുണ്ട് അപ്പോ എങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് ഇതിലേക്ക് എടുത്തു ചാടുന്നത് എന്നാണ് ഭഗവാനോട് അർജുനൻ ചോദിക്കുന്നത് ആ ജീവികളുടെയും നാഥൻ എന്ന നിലയിലാണ് അർജുനൻ ഭഗവാനെ ഇവിടെ ജനാർദ്ദനൻ എന്ന പദം കൊണ്ട് വിശേഷിപ്പിക്കുന്നത് എതിർകക്ഷികൾ യുദ്ധത്തിനോ ചൂതാട്ടത്തിനോ ക്ഷണിച്ചാൽ ക്ഷത്രിയർ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറരുത് എന്നാണ് ചട്ടം അപ്പൊ അതനുസരിച്ച് ദുര്യോധന പക്ഷത്തിന്റെ വെല്ലുവിളിയെ അർജുനന് നേരിടാതെ വയ്യ പക്ഷെ വെല്ലുവിളിയുടെ ദൂഷ്യഫലങ്ങളെ പറ്റിയിട്ട് അർജുനന് നല്ലവണ്ണം അറിയുകയും ചെയ്യാം അപ്പോ എല്ലാ ദുഷ്ഫലങ്ങളെയും അദ്ദേഹം കാണുന്നുമുണ്ട് ഈ യുദ്ധം ചെയ്തു കഴിഞ്ഞിട്ട് വരാനിരിക്കുന്ന മഹാവിപത്തുകളെല്ലാം മുൻപിൽ കണ്ടുകൊണ്ടാണ് അദ്ദേഹം ഇതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറാനായിട്ട് ആഗ്രഹിക്കുന്നത് അങ്ങനെ ഈ യുദ്ധം ചെയ്താൽ ഉണ്ടാവുന്ന നേട്ടങ്ങളെ കുറിച്ചും യുദ്ധം ചെയ്യാതിരുന്നാലുള്ള നേട്ടങ്ങളെ കുറിച്ചും ഒക്കെ അർജുനൻ ചിന്തിച്ചു നോക്കിയിട്ട് ഭഗവാനോട് ഇതിൽ നിന്ന് ഒഴിവാകുന്നതല്ലേ നല്ലത് എന്ന് ചോദിക്കുകയാണ് ഇനി വരുന്ന ഭാഗങ്ങളിൽ അർജുനൻ സംസാരിക്കുന്നത് യുദ്ധത്തിന് ശേഷം വന്നു ചേരാവുന്ന മഹാവിപത്തുകളുടെ വ്യാപ്തിയെ കുറിച്ചിട്ടാണ് അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം ഇന്നത്തെ ഭഗവത്ഗീത ക്ലാസ് നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഹരേ കൃഷ്ണ